ഹായ് സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ ചില ഭാഗത്തെ ചില സ്വകാര്യങ്ങൾ എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഇത് സ്ത്രീയുടെ ലൈംഗിക അവയവത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത്, കേട്ടോ. ശാരീരിക ബന്ധത്തെക്കുറിച്ച് ഇന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇന്നത്തെ കാലത്ത് അതിനെപ്പറ്റി പ്രത്യേകമായി ആരോടും പറയേണ്ടതില്ല അല്ലേ. എങ്കിലും സ്ത്രീ ലൈംഗികതയും അവയവങ്ങളെ പറ്റിയും ഒക്കെ ഇന്ന് വിവാഹിതർക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. സ്ത്രീ ശരീരം വളരെ സെൻസിറ്റീവായ ഒന്നാണ്. അത് സ്ത്രീ ശരീരത്തെക്കുറിച്ച് പ്രത്യേകമായി അറിവുള്ളവർക്ക് അത് നന്നായി മനസ്സിലാവും. അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവായ ഒരു ഭാഗമാണ് സ്ത്രീ യോനി. പലരുടെയും ഒരു സംശയമാണ് മൂത്രം പോകുന്നതും ലിംഗം കയറുന്നതും ഒക്കെ ഒരേ വഴിയിലൂടെയാണോ എന്നത്, അതായത് ഒരേ ദ്വാരത്തിലൂടെ ആണോന്ന്. എങ്കിലേ അല്ല, സ്ത്രീയുടെ അടിവയറിൻ്റെ താഴഭാഗത്തുള്ള അവയവം അതിലെ ക്രിസരി അഥവാ കന്തിൻ്റെ മുകളിലായിട്ടാണ് മൂത്രനാളി വരുന്നത്. ഇത് മൂത്രാശയവും ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതിലൂടെ മൂത്രമല്ലാതെ മറ്റൊന്നും വരില്ല. പിന്നെ അടുത്തതായി ക്രിസരിയുടെ അടിഭാഗത്തുള്ള ദ്വാരമാണ് യോനി. ഇതാണ് സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് മെഷീൻ എന്നറിയപ്പെടുന്നത്. ശാരീരിക ബന്ധവേളയിൽ പുരുഷൻ ഉദ്ധരിച്ച ലിംഗ പ്രവേശനം നടത്തുന്നത് ഇതിലൂടെയാണ്. ഇത് നേരെ യൂട്രസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ ശുക്ലവിസർജനം നടന്നു കഴിഞ്ഞാൽ ഫെല്ലോപ്യൻ ട്യൂബിൽ വച്ച് ബീജ അണ്ടസങ്കലിതാവസ്ഥ നടക്കുന്നു, എന്നിട്ടാണ് ഗർഭാശയത്തിലേക്ക് എത്തുന്നത്. യോനിയിലൂടെ ഒരിക്കലും മൂത്രവിസർജനം വരില്ല. ഇത് നേരെ ഗർഭാശയത്തിലേക്കുള്ള കണക്ഷനാണ്. ഇതിലൂടെ ഗർഭാശയത്തിലും കർവിക്സിലും ഒക്കെയുള്ള സ്രവങ്ങളൊക്കെയാണ് ഇതിലൂടെ വരാറ്. ഇതിലൂടെ തന്നെയാണ് ആർത്തവരക്തവും വരുന്നത്. പ്രസവവും ഇതുവഴിയാണ് സംഭവിക്കുന്നത്. എന്നാൽ സ്ത്രീയെ അപേക്ഷിച്ച് പുരുഷൻ്റെ ശരീരം വളരെ വ്യത്യസ്തപ്പെട്ടതാണ്. പുരുഷനിൽ ശുക്ലവും മൂത്രവുമൊക്കെ ഒരേ ദ്വാരത്തിലൂടെയാണ് വരുന്നത്. സ്ത്രീയിൽ ആദ്യം മൂത്രനാളിയും പിന്നീട് യോനിയും അതിൻ്റെ പിന്നിലായി മലദ്വാരവുമാണെങ്കിലും മൂന്നും മൂന്ന് കണക്ഷനുകളിലാണ്. ഇത് ഒരിക്കലും കൂടിക്കലരുന്നില്ല. ഇതൊക്കെ വളരെ സെൻസിറ്റീവായ ഭാഗങ്ങളാണ് സ്ത്രീ ശരീരത്തിൽ. ഇതൊക്കെ കണ്ടും അറിഞ്ഞും സ്നേഹിച്ചും ലാളിച്ചും നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്.